എസ്സേയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈയിടെയായി വളരെ ശക്തമായി കേൾക്കുന്ന ഒരു കാര്യം നമ്മുടെ ക്രിപ്റ്റോ കറൻസി, അതിനെപ്പറ്റിയുള്ള പുതിയ നിയമം വരുന്നതിനെ പറ്റിയും അത് കേന്ദ്ര സർക്കാർ ബാൻ ചെയ്യുമോ എന്നുള്ളതിനെ പറ്റിയൊക്കെ ഉള്ള ചർച്ചകളാണ്. അപ്പോൾ നമുക്കറിയാം, ഇന്ന് വളരെ യങ്സ്റ്റേഴ്സിനെ വളരെയധികം ആകർഷിച്ചിട്ടുള്ള ഒരു ഒരു ടെക്നോളജി എനേബിൾഡ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ തന്നെയാണ് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലൂടെ കുറച്ച് കാലമായി ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ബിറ്റ് കോയിൻ എന്ന് നമ്മൾ വളരെ അധികം കേട്ടിട്ടുള്ള ഒരു ഡിജിറ്റൽ ആസെറ്റ് പലരും ഇവിടെ ട്രേഡ് ചെയ്യാറുണ്ട്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ 10,000-14,000 വിവിധ തരത്തിലുള്ള കോയിൻസ് ഇന്ന് മാർക്കറ്റിലുണ്ട്. അത് ഉള്ള ഒരു മേജർ, ഇപ്പോൾ ഇതൊരു ഡിജിറ്റൽ കറൻസി അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറയാനായിട്ട് ഞാനൊന്ന് അറച്ചതിൻ്റെ ഒരു കാരണം, ഇതൊരു കറൻസി ആയിട്ട് നമുക്ക് അംഗീകരിക്കാൻ ഒക്കുമോ എന്നുള്ളതിൻ്റെ പറ്റിയൊരു ഡിബേറ്റ് തന്നെയാണ്. അപ്പോൾ എന്താണ് കറൻസി? കറൻസി എന്ന് പറയുന്നത് നമ്മൾ സാധാരണക്കാർ പറയുന്നത് ഒരു ഗവൺമെൻറ് ഫിയറ്റ്, അവരുടെ ഒരു ഒരു ബാക്കിങ്ങോടുകൂടി ഒരു സർക്കാരിൻ്റെ ഒരു നിയന്ത്രണത്തിൽ, അതുപോലെ തന്നെ അതിനൊരു ഒരു ഒരു അന്താരാഷ്ട്ര അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ അതിനെ അംഗീകരിക്കുന്ന രീതിയിൽ അതിനൊരു എക്സ്ചേഞ്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം നടത്താനൊക്കുന്ന ഒരു ഒരു എന്താ പറയുന്ന ഒരു 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 തരം എഗ്രിമെൻ്റൊക്കെ ഉള്ള ഒരു ഗവൺമെൻറ് സ്പോൺസേഡ് ആയിട്ടുള്ളൊരു ഒരു വിനിമയ മാധ്യമമാണ് ഈ കറൻസി എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ ഈ ബിറ്റ് കോയിൻ അല്ലെങ്കിൽ എരിത്രിയം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഡോഗി കോയിൻ എന്നൊക്കെ പറയുന്ന ചില ഡിജിറ്റൽ അസറ്റ്സ് ക്രിപ്റ്റോ കറൻസി എന്ന് നാമകരണം ചെയ്യുന്നത് തന്നെ ഒരു തരത്തിൽ ശരിയാണോ എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അപ്പം വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്താണ് ആക്ച്വലി ഈ ബിറ്റ് കോയിൻ പോലുള്ള ഒരു ഒരു എക്സ്ചേഞ്ച് മീഡിയം എന്ന് നമുക്ക് പറയാനൊക്കുന്ന രീതിയിൽ അപ്പം ഉള്ള സാധനം ഇന്ന് വന്നിരിക്കുന്നത്. ഇത് ആരാണ് ഇത് നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ഇതാരാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പോലും വളരെ അധികം അഭ്യൂഹങ്ങൾ ഉള്ള ഒരു ഒരു ഡിജിറ്റൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു സോഫ്റ്റ്വെയറാണ് ഈ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ബിറ്റ് കോയിൻസും അങ്ങനെയുള്ള കാര്യങ്ങളും. അപ്പോൾ ഇതിൻ്റെ മേജർ ഒരു ഒരു കൺസേൺ ഗവൺമെൻറ്റിനാണെങ്കിലും അതുപോലെ തന്നെ ഒരു സാധാരണക്കാരനും ഒക്കെ ഉള്ള പ്രോബ്ലം എന്ന് പറയുന്നത്, ഇത് ആരാണ് നിയന്ത്രിക്കുന്നതിനെപ്പറ്റി ഒരു ഇതില്ല, അതിനെപ്പറ്റി ആർക്കും ഒരു ഒരു അറിവില്ല. പിന്നെ ഇതിൻ്റെ കൈമാറ്റത്തെപ്പറ്റി ഒന്നും ആർക്കും ഒരു ഒരു രേഖകളുമില്ല, ഒരു ട്രെയിലില്ല. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ നോട്ട് നിരോധന സമയത്ത് പല റീസൺസും നമ്മൾ പറഞ്ഞിരുന്നു. അതിനകത്ത് ഈ പറയുന്ന പലരും അതിനെ രാഷ്ട്രീയപരമായി എതിർക്കുകയും മറ്റുമൊക്കെ ചെയ്യുമ്പോഴും ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഇതിൻ്റെ ഇന്ന് നടക്കുന്ന ട്രാൻസാക്ഷൻസ്, ഈ പറയുന്ന പണമിടപാടുകളുടെയൊക്കെ ഒരു ട്രെയിൽ ഇന്ന് സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഒരു നിങ്ങൾ ആരെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് ഡീല് നടത്തുകയാണെങ്കിൽ ഒരു പക്ഷേ അതിനകത്ത് ഈ നമ്മുടെ പ്രമാണത്തിൽ കാണിക്കാത്ത ചില എമൗണ്ടുകളുണ്ടെങ്കിൽ അത് വിനിമയം ചെയ്യുന്നത് പോലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, പണ്ടത്തെ പോലെയല്ല. കാരണം ഇന്ന് എല്ലാ പണവും ഓൾമോസ്റ്റ് 90% ഓഫ് ദ ക്യാഷും ഒരു ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് വന്നു, അതിന് ശേഷമാണ് ഇത് ബാക്കി നാട്ടുകാരുടെ കയ്യിലോട്ട് പോയത്. അപ്പം ഈ പറയുന്ന ട്രാൻസാക്ഷൻ്റെ ട്രെയിൽ കണ്ടുപിടിക്കാൻ വളരെ ഈസിയായി മാറിയിരിക്കുന്നു. എന്നാൽ ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നതും ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണുള്ളത്. ഈ ഡിജിറ്റലായിട്ട് ട്രാൻസാക്ട് ചെയ്യുന്നു, നമുക്കറിയാം നമ്മളിന്ന് പല ആപ്പുകളും ഫോൺ പേ അല്ലെങ്കിൽ എയർടെൽ മണി ഇങ്ങനെയൊക്കെയുള്ള ചില ആപ്പുകൾ വഴി, ജി പേ, ഗൂഗിൾ പേ, ഇവരൊന്നും ബാങ്കുകളോ മറ്റൊന്നും അല്ലെങ്കിൽ പോലും ഈ ചില ട്രാൻസാക്ഷൻ നടത്താനായിട്ട് ഡിജിറ്റലി അവർ അനുവദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാവരും ഈ പേടിഎം പോലുള്ള ആപ്പുകൾ യൂസ് ചെയ്ത് നമ്മൾ വാങ്ങിക്കുന്ന കാര്യങ്ങൾക്കും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഈ ഇത്തരം ഡിജിറ്റൽ മാർഗങ്ങൾ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ഇതിൽ നിന്നും വിഭിന്നമാണ് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയപ്പെടുന്ന ക്രിപ്റ്റോ അസറ്റ്സിൻ്റെ ഒരു ഒരു രീതി. ഇത് രണ്ടും ഒന്നല്ല. ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത് കറൻസി നമുക്ക് ബാങ്കിലുണ്ടാകണം, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ പണമുണ്ടാകണം, ഒരു ബാങ്കിൽ പണമുണ്ടാകണം, എന്നാൽ മാത്രമേ അത് ഒരു ഡിജിറ്റൽ മാർഗത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്യാനൊക്കുള്ളൂ. എന്നാൽ ക്രിപ്റ്റോ കറൻസിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇത് ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വഴി ഇതിനൊരു ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്തു, അതിനെ മൈൻ ചെയ്തു, അതിനെ ഒരു 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 അസറ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതിനൊരു റിയൽ അസറ്റ് വാല്യൂ ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസിയിലൊക്കെ മറ്റും പലരും ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇതിൻ്റെ ഒരു 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 ലോജിക്കൽ കാരണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനൊക്കില്ല. ഒരുപാട് ബുദ്ധി ഉള്ള ആളുകൾ, ഒരുപാട് എൻജിനീയേഴ്സ് ഈ പറയുന്ന ബിറ്റ് കോയിൻ പോലുള്ള പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരുപാട് മാനവേഴ്സ് അതിനകത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈ പറയുന്ന ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ സെക്യൂരിറ്റി ക്രിഡൻഷ്യൽസ് വളരെ ഹൈ ആണ് എന്നൊക്കെയുള്ള റീസൺസ് മാത്രമേ നമുക്ക് ഇന്ന് ഇൻ്റർനെറ്റിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള വെബ്സൈറ്റ്സിലോ ഒക്കെ ചെകഞ്ഞാലും കിട്ടുന്നുള്ളൂ. അതിനൊരു ക്രെഡിബിളായിട്ട് ഒരു ആൻസർ, അതിനുള്ള ആരാണ് ഇതിനെ പിടിച്ചു നിർത്തുന്നത്, അതിന് നാളെ പണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന് ഒരു ഒരു എന്തെങ്കിലും രീതിയിലുള്ള ഒരു സെക്യൂരിറ്റി ഇതിനുണ്ടോ എന്നുള്ള കാര്യത്തിനൊന്നും നമുക്ക് ഒരിപ്പോഴും ഒരു മറുപടിയില്ല. പക്ഷേ ഇതൊരു ഒരു ഒരു അമേസിംഗ്ലി ബ്രില്യൻ ടെക്നോളജിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് നാളെ ഒരു കാലത്ത് ഇതൊരു ഒരു സാധാരണ കറൻസിയെ മാറ്റിമറിക്കുമോ നമുക്കിപ്പോഴും ഒരു പ്രവചനം സാധ്യമല്ല. പക്ഷേ ഇതിന് ഒരു പ്രോഹിബിഷൻ 2017 മറ്റോ ഇന്ത്യ ഗവൺമെൻറ് ഇത് ഭാരതത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്നും ഭാരതീയർക്ക് ഇതിൽ ട്രാൻസാക്ട് ചെയ്യാൻ പറ്റില്ല എന്നും ഒക്കെ ഉള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ടായി. അപ്പോൾ ഇവിടെ പലരും ഈ പറയുന്ന പല സൂപ്പർ മാർക്കറ്റിൽ പോലും ഈ ഡിജിറ്റൽ ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസികൾ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഒരു രീതിയിലേക്ക് വന്നു തുടങ്ങിയപ്പോഴാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതിൽ ഒരു ഒരു ഭാരത സർക്കാരും മറ്റുമൊക്കെ പറഞ്ഞു ഇത് അനിയന്ത്രിതമായ അല്ലെങ്കിൽ ഒരു പാരലൽ എക്കോണമി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ചാൻസ് ഉള്ള ഒരു ഒരു രീതിയാണ്. ആ ട്രാൻസാക്ഷൻ നമുക്ക് അനുവദിക്കാനൊക്കില്ല, ഇത് മോണിറ്റേർഡ് ട്രാൻസാക്ഷൻ അല്ല എന്ന് പറഞ്ഞ് ഇതിനെ ബാൻ ചെയ്യുകയുണ്ടായി. എന്നാൽ പലരും ഇതിന് അഗൻസ്റ്റായിട്ട് സുപ്രീം കോടതിയിൽ പോവുകയും ആ ബാൻ നീക്കം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം തികച്ചും അനിയന്ത്രിതമായിട്ട് പോകുന്ന ഒരു ലെവലിലേക്ക് ഇത് മാറുമോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടായി. നമുക്കറിയാം, വാസീർ എക്സ് എന്നൊക്കെ പറയുന്ന കമ്പനീസ് വളരെ ശക്തമായിട്ടും വളരെ ഈ ക്രിക്കറ്റിൻ്റെ ഇടയ്ക്കും മറ്റുമൊക്കെ ഇതിൻ്റെ പരസ്യങ്ങൾ കൊടുക്കുകയും ആളുകൾ കൂടുതൽ ഇതിനകത്ത് ആകർഷകരാകുകയും എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ്, ഈ പറയുന്ന നമുക്കറിയാം ഈ IT മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു യങ്സ്റ്റേഴ്സ് ഇതിനെ ഒരു നല്ല മാധ്യമം, ഇൻവെസ്റ്റ്മെൻറ്റ് മാധ്യമമായി കാണുകയും ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെ തന്നെ ഇതിനകത്ത് പണമുണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വളരെ ഷോർട്ട് ടേമിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മാധ്യമമാണെന്ന് മനസ്സിലാക്കി അതിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരികയും ചെയ്തിരുന്നു. അപ്പോഴാണ് നമ്മുടെ കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും ഈ മോണിറ്ററി പോളിസീസ് ഉണ്ടാക്കുന്ന ആളുകളും അതിൻ്റെയൊക്കെ ഒരു 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 തിങ്ക് ടാങ്ക് ഇതിനെപ്പറ്റി ആലോചിക്കുകയുണ്ടായി. ഇതിനകത്തുള്ള മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഇന്ന് ഭാരതത്തിൽ ഒരു ബിറ്റ് കോയിൻ കിട്ടുകയാണെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് അമേരിക്കയിലുള്ള ഒരാൾക്കോ ആഫ്രിക്കയിലുള്ള ഒരാൾക്കോ പാകിസ്ഥാനിലുള്ള ഒരാൾക്കോ ഒക്കെ ഇത് ട്രാൻസ്ഫർ ചെയ്യാം. കാരണം ഇത് ഒരൊറ്റ കോയിനാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതിൻ്റെ സ്പീഡ്. നമുക്കിപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഒരു ബിറ്റ് കോയിൻ പോലുള്ളൊരു ഒരു കറൻസി അല്ലെങ്കിൽ ഒരു കോയിൻ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഏതാണ്ട് 10 മിനിറ്റ് വേണം. എന്നാൽ ദിവസങ്ങളെടുക്കും ഒരു 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 ഫിസിക്കൽ ക്യാഷ് അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് നമുക്കൊരു US നിന്നോ മറ്റോ ഭാരതത്തിലേക്ക് വരാനോ തിരിച്ചോ ഒക്കെ ദിവസങ്ങളെടുക്കും. അതുപോലെ തന്നെയാണ് കോസ്റ്റും. ഒരു ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫർ ഒരു 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 USDയിൽ നിന്ന് ഭാരതത്തിലേക്ക് വരികയാണെങ്കിൽ ഉണ്ടാകുന്ന കോസ്റ്റിൻ്റെ വളരെ വളരെ ചെറിയ ശതമാനം മാത്രമേ ഈ ബിറ്റ്കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസികളിലുള്ള ട്രാൻസാക്ഷൻ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ വളരെ ആളുകളെ വളരെയധികം ആ ഒരു മാധ്യമത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഇല്ലിസിറ്റ് ആക്ടിവിറ്റീസ്, ഇല്ലെജിറ്റിമേറ്റ് ആക്ടിവിറ്റീസ്, ഡ്രഗ് ട്രേഡ്, അതുപോലെ ഈ കള്ളക്കടത്ത്, ഈ പറയുന്ന ടെററിസ്റ്റ് ആക്ടിവിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യത്തിന് എസ്പെഷ്യലി നമ്മൾ നേരത്തെ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു ഈ ഡാർക്ക് നെറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞാണ്. അതുപോലെ ഈ ആളുകൾ ഒരു ഹാക്ക് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്കൊക്കെ വന്ന് നമ്മുടെ ഡേറ്റ ക്യാപ്ചർ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇവരൊക്കെ ചോദിക്കുന്ന പണം ഡിജിറ്റൽ കറൻസി അല്ല, ക്രിപ്റ്റോ കറൻസി ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പം ഒരു ഇല്ലിസിറ്റ് ആക്ടിവിറ്റി, ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു രീതിയാണ് ഈ ക്രിപ്റ്റോ അസറ്റ്സ്. അപ്പോൾ ഇതിന് ഡെഫിനറ്റായിട്ടും ഒരു പാരലൽ എക്കോണമി ഉണ്ടെന്നും, അല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് ഈ അസറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ നമുക്കൊരു സാധാരണ ഒരാൾക്ക് ഈ പറയുന്ന ഈ ക്രിപ്റ്റോ കറൻസി വാങ്ങിക്കണമെങ്കിൽ ക്യാഷ് തന്നെ കൊടുക്കണം. അപ്പോൾ ഇതിനൊരു എക്സ്ചേഞ്ച് ഉണ്ട്. ഈ എക്സ്ചേഞ്ചിനകത്ത് പറയുന്നുണ്ട് ഇത് ഇന്ന് ഒരു ബിറ്റ് കോയിൻ ഇത്ര, എരിത്രിയത്തിന് ഇത്ര, ടോഗി കോയിൻ ഇത്ര എന്നൊക്കെ പറയുന്ന പല തരത്തിലുള്ള വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാല്യൂ അസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ. നമുക്കൊക്കെ അറിയാം ഇപ്പോൾ ഡോളർ ആണെങ്കിലും റുപ്പി ആണെങ്കിലും ഒക്കെ ഡിമാൻഡ് സപ്ലൈയിലാണ് ആക്ച്വലി ഇതിൻ്റെ വാല്യൂ നിശ്ചയിക്കപ്പെടുന്നത്. ഇന്ന് $US വളരെ വാല്യൂ ഉള്ളതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഗോൾഡ് ബാക്കിംഗ് ഒന്നും ഉണ്ടായിട്ടല്ല. ബ്രിട്ടൻ വുഡ്സ് ട്രീറ്റിയൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞതിന് ശേഷം നമുക്കറിയാം ഇത് $1 എന്ന് പറയുന്ന ലെവലിലേക്ക് ഇത് മാറിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഡോളർ വീണ്ടും ആ പറയുന്ന നമ്മൾ ഒരു ഡോളറിന് $75 കൊടുക്കേണ്ടി വരുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് അതിൻ്റെ ഏതാണ്ട് സിമിലർ ഒരു ഒരു രീതി തന്നെയാണ് ഈ ക്രിപ്റ്റോ അസറ്റ്സിന് ഉള്ളത്. അപ്പം ആളുകൾ കൂടുതൽ കൂടുതൽ ഇതിനു വേണ്ടി വാല്യൂ ചോദിക്കുമ്പോൾ ഇതിൻ്റെ പണം അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ കൂടിക്കൂടി വരും. വളരെ ചെറിയ വാല്യൂവിൽ നിന്ന് ഇന്ന് വളരെ വലിയ ഒരു വാല്യൂ ആയി മാറിയിരിക്കുകയാണ്. പണ്ടൊക്കെ ഈ ബിറ്റ് കോയിനൊക്കെ വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇന്ന് കോടീശ്വരന്മാരാകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഈ പറയുന്ന പുതിയ തലമുറ ഇതിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ള വളരെ ആദ്യമേ ഉണ്ടായിട്ടുള്ള ക്രിപ്റ്റോ അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന് പറയുന്ന അഭൂതപൂർവമായ വളർച്ച ഇനി ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ പറയുന്ന നമ്മുടെ ഭാരതത്തിൽ നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ജി അവർ പറയുകയുണ്ടായി ഇത് ഒരു രാജ്യത്തിന് മാത്രം ഒരു ഒരു പക്ഷേ നിയന്ത്രിക്കാൻ ഒക്കുന്ന ഒരു ഒരു ഡിജിറ്റൽ സംരംഭമല്ല ഈ ക്രിപ്റ്റോ കറൻസി. ഒരു ഒരു ആഗോള തലത്തിൽ തന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൈകോർത്ത് നിന്ന് ഇതിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ റെഗുലേറ്റ് ചെയ്യുക, ഇതിനെ മോണിറ്റർ ചെയ്യുക എന്നൊക്കെ ചെയ്യുന്ന രീതിയിലുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ മിസ്യൂസ് തടയാൻ ഒക്കുള്ളൂ. ഈ യൂത്തിനൊക്കെ പറ്റുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, അതിനകത്തുണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റ് മാറണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി അതിൽ ഒരു ചതിക്കുഴിയിലേക്ക് വീഴാതിരിക്കണമെങ്കിൽ ഒരു ഗ്ലോബൽ അലയൻസ് ഉണ്ടാകണം. നമുക്കറിയാം ഇന്ന് പല ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി ഇന്ന് ലോകത്ത് മുഴുവനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്വിസ് ബാങ്കിലും മറ്റുമൊക്കെ കിടക്കുന്ന പണത്തെ പറ്റിയൊക്കെയുള്ള ഒരു ഇൻഫർമേഷൻ ഭാരതത്തിലും മറ്റ് സർക്കാരുകളിലൊക്കെ അയക്കുന്നത്. അതുപോലെ ഒരു ഗ്ലോബൽ ക്രിപ്റ്റോ അലയൻസിനെ പറ്റിയൊക്കെ ഇന്ന് സംസാരിച്ച് തുടങ്ങേണ്ട സമയമായി എന്ന് തന്നെയാണ് ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഈ റെഗുലേറ്റർ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം വളരെ സ്ലോ ആയിട്ട് റിയാക്ട് ചെയ്യുന്നൊരു ഗ്രൂപ്പാണ്. അതിൻ്റെ ലെജിസ്ലേച്ചർ ആണെങ്കിലും അതിൻ്റെ എക്സിക്യൂട്ടീവ് ആണെങ്കിലും ഈ ബ്യൂറോക്രാറ്റിക് സെറ്റപ്പൊക്കെ ആണെങ്കിലും ഈ ഒരു ഒരു പേസ്, ഒരു ടെക്നോളജിക്കൽ അപ്ഗ്രേഡ്, അഡ്വാൻസ്മെൻറ്റിൻ്റെ കൂടെ ഓടത്തക്കവണ്ണമുള്ള ഒരു ഒരു സ്പീഡുണ്ടോ എന്നുള്ളത് എപ്പോഴും ഒരു സംശയം ഉളവാക്കുന്നതാണ് സാധാരണക്കാരിൽ. അപ്പോൾ ഇത് ഒരു 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 പുതിയ ടെക്നോളജി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനോട് റെഗുലേറ്റ് ചെയ്യുന്ന ലെവലിൽ എത്തണമെങ്കിൽ തന്നെ വളരെയധികം ശ്രമകരമായ കാര്യമാണ്. എന്നാലേ അതിൻ്റെ മുന്നിലെത്തി നിന്ന് ഈ പറയുന്ന ടെക്നോളജി റെഗുലേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഗവൺമെൻറ്റുകൾ ഒക്കെ എത്തിപ്പെടണമെങ്കിൽ വളരെ ശ്രമകരമായ കാര്യമാണ്. നമുക്കറിയാം ഈ എന്ത് ചെയ്താലും ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിലാണെങ്കിലും ഇല്ലസിറ്റ് ട്രേഡ് ആണെങ്കിലും കള്ളക്കടത്താണെങ്കിലും എല്ലാ കാര്യത്തിലും ഓരോ കർബ് കൊണ്ടുവരുമ്പോഴത്തേക്ക് പുതിയ തരത്തിലുള്ള ഒരു ഒരു മെക്കാനിസം ഇവർ വാർത്തെടുക്കും. നമുക്ക് മനസ്സിലായി ഈയിടെ ആയിട്ട് ഉണ്ടായിട്ടുള്ള സ്വർണ്ണക്കടത്തിൻ്റെയും മറ്റുമൊക്കെ റീസൺസ് നമ്മൾ ഈ പറയുന്ന നേരത്തെ ഉണ്ടായിട്ടുള്ള കറൻസി കൈമാറ്റത്തിലുള്ള ഒരു 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 ട്രാൻസ്പെറൻസി തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ നാച്ചുറലി നമുക്ക് ഈ പറയുന്ന ഒരു ക്രിപ്റ്റോ അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അസറ്റ് ഇത് ചെയ്യാൻ, അതിന് വേണ്ടിയിട്ട് സർക്കാർ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഈ ടേബിൾ ചെയ്തിരിക്കുന്ന 10-29 ബില്ലുകളിലൊന്ന് ഈ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ക്രിപ്റ്റോ അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, ഒരിക്കലും നമ്മളതിനെ ഒരു കറൻസിയായി അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ആളുകളെ റെഗുലേറ്റ് ചെയ്യാനും അതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ സെബിയോ പോലുള്ള വാച്ച് ഡോഗ് ഓർഗനൈസേഷൻസ് അതിന് മുൻകൈയെടുക്കും, അതിന് നിയമങ്ങളുണ്ടാകും. അപ്പം എല്ലാവരും ആ ഒരു നിയമം എന്താണ് എന്ന് ശ്രദ്ധിക്കുന്നൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റം അനിവാര്യമാണ്, ആവശ്യമാണ്. ഇവിടുത്തെ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ആയുധം തന്നെ ആയിരിക്കും അത് എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനിയൊരു പുതിയ വിഷയവുമായി അടുത്തയാഴ്ച. നന്ദി, നമസ്കാരം.